വീഡിയോ വാരിസ് മൂവി കണ്ടിട്ടുണ്ടായിരുന്നു, അതിന്റെ റിവ്യൂ കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് പറയുന്ന വാരിസ് എന്ന് പറയുന്നത് വിജയുടെ ഒരു ഫാമിലി മൂവിയാണ്. കാരണം അത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നേരത്തെയൊക്കെ ഇറങ്ങിയെന്ന് പറഞ്ഞാൽ ഭയങ്കര മാസും ബീജും ഒക്കെ കുത്തിക്കേച്ചിട്ടുള്ള സാധനങ്ങളൊക്കെയാണ്. ഈ പടം എന്ന് പറഞ്ഞാൽ എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ട് ഒരു ഫാമിലി പടം ആണ്. മാസില്ലേ എന്ന് ചോദിച്ചാൽ മാസുണ്ട്, ഫൈറ്റ് ഉണ്ട്, കാര്യങ്ങളെല്ലാം ഉണ്ട്. ഒരു ഭാഗത്ത് ഫാമിലിയും ഒരു ഭാഗത്ത് മാസായിട്ടുള്ള ഫൈറ്റും കാര്യങ്ങളും പിന്നെ കോമഡി അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്, വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. ഒരു ഇപ്പം സാധാ ഇപ്പം ഓരോ വർഷങ്ങളും വിജയുടെ പടം ഇറങ്ങുന്നത് പോലെ അല്ല ഈ പടം. ആ സാധാ വർഷം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇറങ്ങിയെന്ന് പറഞ്ഞാൽ ഭയങ്കര മാസും വൺ മാൻ ഷോയാണ് കഴിഞ്ഞ പ്രാവശ്യത്തെയൊക്കെ വിജയ് എന്ന് പറയുന്ന പടം. അപ്പം ഈ പ്രാവശ്യത്തെ പടം എന്ന് പറഞ്ഞാൽ വൺ മാൻ ഷോ തന്നെയാണ് വിജയുടെ. ബട്ട് അതിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടാണെങ്കിൽ ഫാമിലിയുമായിട്ട് ഫാമിലി ആൾക്കാർക്കാണെങ്കിൽ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് നമ്മളാണെങ്കിൽ വിജയ് ആണെങ്കിൽ സംഭവം ഈ പടത്തിലുള്ളത്. സംഭവം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞാൽ ത്രൂ ഔട്ട് എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. കാരണം എന്ന് പറഞ്ഞാൽ അതിന്റെ ക്യാമറ വർക്ക് ആണെങ്കിലും വി എഫ് എക്സിന്റെ കാര്യങ്ങളാണെങ്കിൽ ആദ്യത്തെ കുറെ പോർഷൻസ് വി എഫ് എക്സ് ആണെന്ന് എനിക്ക് തോന്നി. സംഭവം ഒരു ഒരു 3D പടം കാണുന്ന ഒരു ടച്ചിലാണ് എനിക്ക് പടം തോന്നിയത്. ഫസ്റ്റ് ഹാഫ് ഫുൾ ആണെങ്കിൽ ഓരോ കോമഡിയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെയാണ് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേനാണ് സീരിയസ് ആയിട്ടുള്ള മാറ്റവും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം ഇതിലാണെങ്കിൽ നമ്മുടെ ചിത്ര ചേച്ചി പാടിയ ഒരു പാട്ടുണ്ട്, ആ പാട്ട് എനിക്ക് ഫോണിൽ കേട്ടപ്പോ തന്നെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ആ തിയേറ്ററിൽ കേട്ടപ്പോ എന്റെ മോന് വേറെ ലെവൽ എന്ന് പറഞ്ഞാൽ വേറെ ലെവലായിരുന്നു. ഓ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മൾ ഫോണിൽ ഇരുന്ന് കേട്ടപ്പോഴത്തേനും അടിപൊളിയായിരുന്നു. തിയേറ്ററിൽ എന്ന് പറഞ്ഞാൽ അയ്യോ പറയാൻ പറ്റാത്ത ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിലേക്ക് നമ്മൾ കടക്കുമ്പോഴത്തേനും നമ്മുടെ ഫാമിലി കോമഡി ത്രില്ലറിലോട്ടോ അപ്പം ഫൈറ്റ് കാര്യങ്ങൾ മാസ അതിന്റെ കൂടെ ചെറിയൊരു ലാഗും കൂടെ കയറി വരുന്നുണ്ട്. ചെറിയ ചെറിയ പോർഷൻസിൽ ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കാണിക്കേണ്ട ഭയങ്കര വലിച്ചു നീട്ടിയാണ്. ഫസ്റ്റ് ഹാഫ് പെട്ടെന്ന് തീർന്നതുപോലെ എനിക്ക് തോന്നി. സെക്കൻഡ് ഹാഫ് ആണെങ്കിൽ വലിച്ചു നീട്ടി ഇരുന്നിരുന്ന് മടുത്ത ഒരു അവസ്ഥയിലായിരുന്നു. പിന്നെ കാണാനുള്ള വിഷ്വൽസും കാര്യങ്ങളൊക്കെ അടിപൊളി ആയതുകൊണ്ട് ഇങ്ങനെ കണ്ട് ഇരുന്നു. പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ വിജയ് എന്നുള്ള ഒരു നടന്റെ ഒരു ഫാമിലിയുമായിട്ടുള്ള ഒരു ഫീലും കാര്യങ്ങളൊക്കെയാണ് ഈ പടത്തിന്റെ അകത്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ ഫാമിലി പടം ഫാമിലി ആയിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ കണ്ട് ഇരുന്ന് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു പടം തന്നെയാണ്. പിന്നെ ക്ലൈമാക്സ് എന്ന് പറയാൻ വലിയ ക്ലൈമാക്സും കാര്യങ്ങളും ഒന്നുമില്ല. ജസ്റ്റ് ഒരു നോർമൽ ഒരു കാര്യം പറഞ്ഞ് അത് അവിടെ അങ്ങ് അവസാനിപ്പിക്കുന്നു. സംഭവം ഞാൻ ഇതുപോലത്തെ ഒരു പടം പ്രതീക്ഷിച്ചാണ് ഇരുന്നത്. വിജയ് എന്താണ്, എന്തുകൊണ്ടാണ്, എങ്ങനെ നീ ഇതുപോലത്തെ ഒന്ന് പടം ചെയ്യാത്തതെന്ന്. അപ്പം സൂര്യയൊക്കെ ആണെങ്കിൽ ജയ് ഭീം അതുപോലത്തെ കുറെ പടങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം വിജയ് മാത്രം ഇപ്പം മാസം മാത്രം പിടിച്ചു ഇട്ട് നിർത്തിയേക്കുമായിരുന്നു. അപ്പം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം എന്ന് പറഞ്ഞാൽ എപ്പോഴും മാസപടം കണ്ടുകൊണ്ടിരുന്ന നമുക്കാണെങ്കിൽ കിട്ടിയിരിക്കുന്ന ഫാമിലി മാസ പടമാണ്. അപ്പൊ പ്ലസ് മാസ് ഫാമിലി പടം കൂടെ നമുക്കാണെങ്കിൽ ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പം അടുത്തതെന്ന് പറയാൻ ഇതിന്റെ ആണെങ്കിൽ വീഡിയോഗ്രഫിയും ക്യാമറ വർക്കും ഒന്നും പറയാനില്ല, ഔട്ട്സ്റ്റാൻഡിംഗ് ആണ് കേട്ടോ. ഈ ഒരു ഒരു എന്നാ പറയാ സാധാ ഒരു വിജയ് പടത്തിൽ നിന്ന് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മേക്കിംഗ് കാര്യങ്ങളൊക്കെയാണ് ഇവർ നടത്തിയേക്കുന്നത്. ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള സംഭവവും ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ വെച്ച് അത്യാവശ്യം നല്ലൊരു ഡീസന്റ് ആയിട്ടുള്ള ഒരു പടം തന്നെ ഇറക്കിയിട്ടുണ്ട്. അപ്പം എനിക്ക് നന്നായിട്ട് ഇത് ഇഷ്ടപ്പെട്ടു. നമ്മളാണെങ്കിൽ ഔട്ട് ഓഫ് 5 ഒരു 3.9 കൊടുക്കും. 4 കൊടുക്കും. അമ്മാതിരി ഒരു പടമാട്ടോ, ഇതൊരു ഫാമിലി പടമാണ്. അധികം മാസം കാര്യങ്ങളൊന്നും ചിന്തിച്ചാലും പോണം, മാസം ഉണ്ട് ബട്ട് ഒരു ആവറേജ് മാസൊക്കെയാണ്. പിന്നെ ഇതിലെ ഫൈറ്റൊക്കെ എനിക്ക് കുറച്ച് ഒരു ഒരു പോർട്ടി കടന്നിട്ടുള്ള ഒരു ഫൈറ്റൊക്കെ ഉണ്ട്, അത് കുറച്ച് ഓവറായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഫൈറ്റൊക്കെ എനിക്ക് അത്ര ഇതങ്ങ് വന്നില്ല. പണ്ടത്തെ ഓരോ ഫൈറ്റാണ്, പുതിയ ഫൈറ്റും കാര്യങ്ങളും സീക്വൻസും കാര്യങ്ങളും ഒന്നും വരാത്തത് കൊണ്ട് എനിക്കൊരു ഇതായിരുന്നു. എനിക്ക് റൊമാൻസിഫിക്കേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വന്നില്ല. സാധാരണ വിജയപ്പെടുത്തി നിന്നൊക്കെ എനിക്ക് റൊമാൻസിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ രോമൊക്കെ എണീറ്റ് നിൽക്കുന്ന ഒരു ഫീല് വരുന്നത്. പക്ഷെ ഈ ഫൈറ്റിലാണെങ്കിൽ എനിക്ക് അങ്ങനെ ഒന്നും
ഇല്ല ആദിമുക്കാലും നമ്മൾ കണ്ടു മടുത്ത ഓരോ ഫൈറ്റ് സീക്വൻസും കാര്യങ്ങളൊക്കെയാണ് ഇപ്പം വന്നിട്ടുള്ളത്. അപ്പം എനിക്ക് കൊള്ളാം, പടം നൈസ്, മസ്റ്റ് വൺ ടൈം വാച്ച് പടമാണ്. അപ്പം എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നവരും നമ്മൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണ് കൂടെ എനേബിൾ ചെയ്താൽ നമ്മൾ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പം നമ്മൾ അടുത്ത ആഴ്ച പുതുത്തൻ വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.